ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു മൈ ഹെവി വ്ളോഗ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും പിന്നെ ബാക്കിൽ ഒരാളിരിപ്പുണ്ട്. പുതിയ താരം, പേര് പറഞ്ഞേ? എലീസ. എവിടെ? നാട്ടില്. നാട്ടില് കണ്ണൂര്. കണ്ണൂര്. അപ്പൊ നമ്മുടെ അവിടെ പുതിയതായിട്ട് നമ്മുടെ ലിൻസി വർക്ക് ചെയ്യുന്ന സെയിം നഴ്സിംഗ് ഹോമിലോട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് മലയാളിക്കട വരെ വന്നതാണ്. കാരണം അറിയാലോ, ഓണം വരുവാണ്. അപ്പൊ ഞങ്ങൾക്കും ഓണം കൂടണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ മലയാളിക്കടയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നും പുതിയതായിട്ട് ഓണത്തിന് എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നമുക്ക് ഓണം കൂടാനുള്ള കുറച്ച് സാധനങ്ങളും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇന്ന് വാങ്ങാം. ഓക്കെ, എച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഓണത്തിന് കഴിക്കണമെന്നുണ്ടോ? അങ്ങനെ സ്പെഷ്യൽ ഇല്ല, ഓണത്തിന്റെ കറികളല്ല. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ബാ. മാസ്ക് നിർബന്ധമാണ് ഇപ്പം സൂപ്പർ മാർക്കറ്റുകളിലും. ഇപ്പം സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാ ഷോപ്പുകളിലും ഇവിടെ മാസ്ക് നിർബന്ധമാക്കി. അപ്പം നമ്മൾ മാസ്ക് ഇട്ടിട്ട് അകത്തോട്ട് കയറാൻ പറ്റൂ. പുറത്ത് നടക്കുന്നതിനൊന്നും പ്രോബ്ലം ഇല്ല. പുറത്ത് നടക്കുമ്പം സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്താൽ മതി. പക്ഷേ അകത്ത് കയറുമ്പോൾ സ്ട്രിക്റ്റായിട്ട് മാസ്ക് യൂസ് ചെയ്യണം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തേക്കുന്ന ഗ്രീൻ ചില്ലിയാണ്. അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം നമുക്ക് അകത്ത് കയറിയിട്ട് ഇവിടെ എന്തൊക്കെ ഓണത്തിന് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഓണത്തിന് സാധനങ്ങൾ വാങ്ങണം, അതെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാൻ പോവാണ്. പിന്നെ ഇവിടെ കുറേ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് നമ്മുടെ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ സ്പോൺസർ ചെയ്ത ഗ്രീൻ ചില്ലിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ സാധനങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഹായ്. ഞാൻ ചിരിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത മാസ്ക് കാരണം. ലെറ്റ് ഷോപ്പിംഗ് തുടങ്ങിക്കോ, സാധനങ്ങൾ എടുത്ത് തുടങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം ജാക്ക് ഫ്രൂട്ട് ജാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് കേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ സാറാസിൻ്റെയാണ് കേട്ടോ. പിന്നെ ശർക്കര വരട്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓണത്തിന് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ സദ്യക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ സാധനം ശരിക്കും ഞാൻ കുറേ നാളായിട്ട് നോക്കി നടക്കുന്നതാണ്. ചക്ക വരട്ടി അതെടുത്തോളൂ. പിന്നെ ഫ്രണ്ട്സ്, ഇവിടെ കുഴലപ്പം വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ കുഴലപ്പം. പിന്നെ സ്വീറ്റ്, ഇതെന്താണ്, സ്വീറ്റ് ചീട, സ്വീറ്റ് ചീട എന്ന് പറഞ്ഞൊരു സംഭവം. അത് ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ പേര് കേൾക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ ഓണത്തിന് വേണ്ടത് നമ്മളെന്തായാലും പായസം വെക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി പെരിയാറിൻ്റെ റൈസ് അട വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രാഹ്മിൻ പാലട പായസം, ബ്രാഹ്മിൻസിൻ്റെ പാലട പായസം മിക്സ് വന്നിട്ടുണ്ട്. പിന്നെ സേമിയ വറുത്തത്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സേമിയൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവൽ സീസണിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വാങ്ങണം. ഇത് നമ്മുടെ ഉണ്ടോ ഓൾറെഡി? അത് വാങ്ങിക്കോ. ഈ മിക്സ് വാങ്ങിക്കോ, പായസം മിക്സ്. ഇതാണോ, ഇത് കണ്ടോ, പുട്ടുകുറ്റി. പിന്നെ നമ്മുടെ പ്രഷർ കുക്കർ. പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മുടെ ചട്ടിയും സ്റ്റോക്കും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊന്നും നാട്ടിൽ നിന്ന് ആരും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇതാ ഫുള്ള് ഫ്രീസർ ഫുള്ളാണ്. കാരണം ഓണമായതുകൊണ്ട് നല്ല രീതിയിൽ ആൾക്കാർ വാങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം സ്റ്റോക്കാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാര്യങ്ങളും എല്ലാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇവിടുന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾ വേണം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്കിൾസ്. നമുക്ക് ഓണത്തിന് എപ്പോഴും നമ്മുടെ സദ്യയുടെ സൈഡിൽ വരുന്നൊരു സാധനമാണ് നമ്മുടെ ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി എന്ന് തന്നെ പറയുന്നത്, പുളിയിഞ്ചിയാന്ന് തോന്നുന്നു. നമ്മൾ സദ്യ വിളമ്പുമ്പോൾ അതിൻ്റെ സൈഡിൽ വെക്കുന്ന ഇഞ്ചിക്കറി ഇല്ലേ, ആ സാധനം നമുക്ക് വാങ്ങണമല്ലോ. അത് ഇതിൽ ഏതാ, സീറ്റ് ഗാർലിക് പിക്കിൾ സീറ്റ് ഉണ്ട്. ആ ഗാർലിക് വെളുത്തുള്ളി. ഓക്കെ, ഐ ആം ദ സോറി. ജിഞ്ചർ പിക്കിൾ സീറ്റ്, ആ ജിഞ്ചർ പിക്കിൾ സീറ്റ് ഇതാണെന്ന് തോന്നുന്നു. എന്നാ ഇതൊരെണ്ണം എടുത്തോ, നമുക്ക് ആവശ്യം വരും. പുളിയിഞ്ചി ഇതാ, ഇതാണ് അപ്പൊ അതെടുത്തോ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് പിക്കിൾസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇതാ, ഇവിടെ എല്ലാത്തിന്റെ പിക്കിൾസ് വന്നിട്ടുണ്ട്. ലൈം പിക്കിള്, ഒനിയൻ പിക്കിള്, അതുപോലെ ഇഞ്ചി പിക്കിള്. ഇഞ്ചി പിക്കിള്, ഇഞ്ചിയുടെ പിക്കിള് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇഞ്ചി പിക്കിള് സീറ്റും ഉണ്ട്, അല്ലാത്ത നോർമലും ഉണ്ട്. പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി, പിന്നെ നമ്മുടെ കടുമാങ്ങ അച്ചാർ, പിന്നെ നമ്മുടെ ലൈം പിക്കിള്, പിന്നെ നെല്ലിക്ക അച്ചാർ, പിന്നെ മിക്സ് വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി, ഡേറ്റ്സിൻ്റെ പിക്കിള് കണ്ടോ, ഡേറ്റ്സിൻ്റെ പിക്കിള്, പിന്നെ കണ്ണിമാങ്ങ പിക്കിളുണ്ട്, കണ്ണിമാങ്ങ പിക്കിള്, പിന്നെ ഇതെല്ലാം ഇപ്പോൾ ഓണത്തിൻ്റെ സ്റ്റോക്ക് വന്നതാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. കാരണം നമ്മളെ സദ്യക്ക് എന്തായാലും ഇഞ്ചിക്കറിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി പുളിയിഞ്ചി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ട സാധനമാണ് മസാലക്കൂട്ട്. ഇതാ സാമ്പാർ മസാല നമ്മൾ ആവശ്യം വരും.
അല്ലാതെ മീറ്റ് മസാലയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഓണത്തിനധികം നമ്മൾ മീറ്റ് കൂട്ടാത്തതുകൊണ്ട് നമ്മൾ കൂടുതലും വെജിറ്റേറിയൻസ് അല്ലേ കൂട്ടുന്നത്. അപ്പോൾ എന്തായാലും സാമ്പാർ മസാല നമുക്ക് വേണം. അപ്പോൾ സാമ്പാർ മസാലയും ഒരുപാട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ഓരോന്നോരോന്ന് എടുക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് പോയിട്ട് ഞങ്ങൾ ഓണത്തിൻ്റെ അന്ന് നമുക്കൊരു സദ്യ പോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ലച്ച് അവിയൽ മിക്സ് എടുത്തോ ലച്ച്. പിന്നെ ഇനി എന്തോ എടുക്കണം. നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ടോ? ആ അതെടുത്തോ, രണ്ട് മൂന്ന് പാക്കറ്റ്. ഫ്രണ്ട്സ് ഇത് നോക്കി, നമ്മുടെ നാട്ടിലെ നെല്ലിക്ക. ഇത് ഉപ്പിലിട്ടോ? ഉപ്പിട്ട നെല്ലിക്ക, ഫ്രോസൺ നെല്ലിക്കയാണ് കേട്ടോ. ഇതിന് നെല്ലിക്ക ഉണ്ടോ? ഗൂസ് ബെറി എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ പൊറോട്ട വേണം ഒരു രണ്ട് പാക്കറ്റ്. പൊറോട്ട നമ്മുടെ അവിടെ ചിലവാകുന്നുണ്ട്. നമ്മൾ ചെറിയ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി പൊറോട്ട എടുക്കാം. പിന്നെ അതുപോലെ അത് ഫ്രോസൺ ആയതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂല്ലോ. ഫ്രണ്ട്സ് പിന്നെ ഈ ഇരിക്കുന്നുണ്ടോ നാട്ടിലെ ബനാന ചിപ്സ്, പക്കാവട, പിന്നെ സ്വീറ്റ് ബനാന ചിപ്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സ്വീറ്റ് ബനാന ചിപ്സ്. പിന്നെ നമ്മുടെ അച്ചപ്പം, ഇതാ നമ്മുടെ അച്ചപ്പം. പിന്നെ ഇത് പാനിപ്പൂരിയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ, ഈ ഇരിക്കുന്നത് പാനിപ്പൂരി പാക്കറ്റ്. ഇതൊരെണ്ണം വാങ്ങണം, പാനിപ്പൂരി പാക്കറ്റ്. പിന്നെ ഇതാ നമ്മുടെ മുറുക്കുകൾ, ഇതാ ഇത് നമ്മുടെ മുറുക്കുകളാണ്, നാട്ടിലെ മുറുക്കുകൾ. അരിമുറുക്ക്, ഇതാ നല്ല അരിമുറുക്ക്. പിന്നെ ഇത് മരച്ചീനി ചിപ്സാണ് ഈ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ മിക്ചർ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചതാണ് മിക്ചർ. മിക്ചർ പല ടൈപ്പുണ്ട്, സ്വീറ്റിൻ്റെ ഉണ്ട്, അല്ലാത്തതുണ്ട്. പിന്നെ ഇത് നമ്മുടെ ശർക്കര വരട്ടി. ശർക്കര വരട്ടി ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. കാരണം ഓണത്തിൻ്റെ സദ്യയുടെ കൂട്ടത്തിൽ നമുക്ക് ശർക്കര വരട്ടി മസ്റ്റാണല്ലോ. പിന്നെ ഇതാ ഇഷ്ടംപോലെ റൈസ് പാക്കറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, റൈസിൻ്റെ പാക്കറ്റ്. നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് റൈസ് പാക്കറ്റ് നമുക്കെടുക്കാം. ഇവിടെ റൈസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ മട്ട റൈസ് ഉണ്ട്. ഇതാ ഇത് മട്ട റൈസാണ്. പിന്നെ മട്ട വടിയരി എന്നും പറഞ്ഞൊരു സാധനം. പക്ഷേ ഇതിൻ്റെയൊന്നും വ്യത്യാസങ്ങൾ എനിക്കറിയത്തില്ല, പക്ഷേ അറിയാവുന്ന ആൾക്കാർ കാണുമായിരിക്കും. ഞങ്ങൾ വാങ്ങുന്നത് ഈ മട്ട റൈസാണ്, ഈ ചുമന്ന ഇതുള്ളത്, തവിടിൻ്റെ ഒരു അംശമുള്ളൊരു മട്ട റൈസാണ് ഞങ്ങൾ വാങ്ങുന്നത്. പിന്നെ പൊന്നി പച്ചരി എന്നും പറഞ്ഞൊരു സാധനം. പിന്നെ പാലക്കാടൻ മട്ട റൈസാണ് ഇത്, നിളയുടെ പാലക്കാടൻ മട്ട റൈസ്. ലോ കൊളസ്ട്രോൾ, ഇത് ബിരിയാണി അരിയാന്ന് തോന്നുന്നു കേട്ടോ ഈ ഇരിക്കുന്നത്, പ്രീമിയം ക്വാളിറ്റി ബിരിയാണി അരി. തഞ്ചാവൂർ പൊന്നി ബോയിൽഡ് റൈസ് ആണ് ഈ ഇരിക്കുന്നത്. ലോങ്ങസ്റ്റ് റൈസ് അശ്വിൽ. ഇഡ്ലി റൈസ് വൈറ്റ് പാർ ബോയിൽഡ് റൈസ്. പിന്നെ ശർക്കര വന്നിട്ടുണ്ട് കേട്ടോ ലച്ച്. ദാ ഫ്രണ്ട്സ് ശർക്കര വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ശർക്കര ഇരിപ്പുണ്ട്. ഫ്രണ്ട്സ് പിന്നെ കണ്ടോ, നമ്മുടെ നാട്ടിലെ എ വി ടി പ്രീമിയം ടീ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ കണ്ണൻ ദേവൻ ചായ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ടിങ്ങനെ ഇവിടുത്തെ ടീ അല്ലേ ഉപയോഗിക്കുന്നത്, ഞങ്ങൾ ഇവിടുത്തെ ടീ ആണ് കൂടുതലും വാങ്ങുന്നത്. അപ്പോൾ നാട്ടിലെ തന്നെ ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ വി ടി പ്രീമിയം ടീയും കണ്ണൻ ദേവൻ ടീയൊക്കെ, ത്രീ റോസസ്, താജ്മഹൽ, ഇതൊക്കെ നമുക്ക് വാങ്ങാം കേട്ടോ. എലീസ എന്തൊക്കെ എടുത്തത്? ഞങ്ങൾ വൺ ഫയർ എടുത്തു, കപ്പ എടുത്തു, പൊറോട്ട, പിന്നെ കൂർക്ക പുഴുങ്ങിയത്. നാട്ടിൽ നിന്ന് വന്ന സമയത്തെ ഇവിടെ ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, കൂർക്കയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കുന്ന കൂർക്കയൊക്കെ. നമുക്ക് ജസ്റ്റ് റെഡി മിക്സ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാമല്ലോ. ഇവിടെ ഇത് വന്നിട്ടുണ്ട്, വൻപയർ, നാടൻ പയർ. പിന്നെ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അവിടെ ഒക്കെ കൂരവെന്നാ പറയുന്നത്, ഈ റാഗി ഇതല്ലേ നമ്മുടെ പാലിലിട്ട് കുറുക്കി കഴിക്കുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന കൂരവ് കുറുക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ അവിടെ. അത് കുടിക്കുന്ന വലിയൊരാളാണ് ഈ ഇരിക്കുന്നത്, ഇപ്പോഴും കുഞ്ഞ. പിന്നെ ഇതാ നമ്മുടെ കടല, പിന്നെ ചെറുപയർ. ഇത് നമ്മുടെ ചെറുപയർ ഇപ്പോഴും ഞങ്ങൾ കഞ്ഞിയായിട്ടൊക്കെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട് ചെറുപയർ. അല്ല, ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും ഫുള്ള് വെജിറ്റേറിയൻ ആണല്ലോ, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ വരത്തില്ല. അപ്പോൾ വെജിറ്റേറിയൻ കറികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും. പയർ, കടല, അങ്ങനത്തെ പയർ വർഗ്ഗങ്ങളാണെങ്കിലും, അല്ല നമ്മുടെ സേമിയ ഐറ്റംസ് ആണെങ്കിലും, പിന്നെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, എല്ലാ ഐറ്റംസും നമുക്ക് ഓണത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഓൾറെഡി പ്രിപ്പയർഡ് ആക്കി വെച്ചേക്കുവാണ്. അതായത് നമ്മൾ ഓണത്തിന് വേണ്ടി ഒരു സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നോക്കിയതിൽ വെച്ച് നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ട് തന്നെ തോന്നി. ഫ്രണ്ട്സ് ഈ ഇരിക്കുന്നത് കടലമാവാണ്, ബേസൻ ഫ്ലോർ എന്ന് പറയുന്നത്.
ഫ്രണ്ട്സ്, ഇതിപ്പോ വന്ന ഫിഷിന്റെ സ്റ്റോക്ക് ആണ് കേട്ടോ. ഇപ്പൊ വന്നത് ചേട്ടാ, ഇവിടെ അല്ലാത്ത വാഴയില വരുമോ? ഫ്രഷ് വാഴയില ഓണത്തിന് അല്ലേ? പച്ചക്കറി വാഴയില. ഫ്രണ്ട്സ്, ഇത് ഉണ്ടോ, നമുക്ക് ഫ്രോസൺ ആയിട്ട് വന്നേക്കുന്ന പച്ച ചക്കച്ചുളയാണ്. ഇതിന് 2.80 യൂറോ ആണ്. ഓക്കെ, നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ്. ഇത് ഉണ്ടോ ഫ്രണ്ട്സ്, ഇത് ആൽമണ്ടിൻ്റെ ഷെല്ലോടെ കൂടിയുള്ളതാണ്. ആൽമണ്ട്സ് ഇൻ ഷെൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഷെല്ലുൾപ്പെടെ പൊളിച്ചെടുക്കാത്തത്. ഇത് ബദാമ പൊളിക്കുന്നത് എന്ന് വെച്ചാൽ ഷെല്ലില്ലാത്ത ബദാമ. ഫ്രണ്ട്സ്, ഈ ഇരിക്കുന്നത് കടുകെണ്ണയാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇതെല്ലാം ഇപ്പോൾ വന്ന ഫിഷാണ്. ഇപ്പം ബോക്സിൽ നിന്ന് എടുത്ത് അവർ ഡിസ്പ്ലേ ചെയ്തതാണ്. ഫ്രഷ് ഫിഷാണ്. എലീസ ഫിഷ് വാങ്ങുന്നുണ്ടോ? സീ ബാസ്. എത്ര കിലോ? 1 കിലോ. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ റേറ്റ് ഒക്കെ കേട്ടോ. സാഡിൽ എന്ന് വെച്ചാൽ മത്തി അല്ലേ, മത്തി. മാക്രൽ എന്ന് വെച്ചാൽ അയല. സീ ബ്രീം, സീ ബാസ്, സാൽമൺ, പ്രോൺസ്, ട്യൂണ. വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ ലച്ച് ഇങ്ങനെ തട്ടിവിടും. ഇന്നൊരു മാക്രൽ ഫ്രൈ ആയിരുന്നു. അവർ വിചാരിക്കും എന്തോ വൻ സംഭവമായിരിക്കും. നോക്കുമ്പോ അയല ഫ്രൈ ആ. ഞാൻ മത്തി ഫ്രൈ ഒന്നും കഴിക്കാറില്ല, ഞാൻ സാഡിന് മാത്രമേ കഴിക്കാറുള്ളൂ. ഞാൻ ഇവിടുത്തെ മീൻ വിൽക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുന്നറിയോ? നല്ല പെടക്കുന്ന മത്തി വേണോ ചേട്ടാ? ഇത് ഓൾറെഡി പെടക്കുന്ന മീനായിരുന്നു. ഇത് ഐസിട്ട് കഴിഞ്ഞപ്പോ ഇതിന്റെ പെടയൊക്കെ കുറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന്. ഇപ്പം പാവം ഇങ്ങനെ കണ്ണും തുറന്ന് ഇങ്ങനെ മറ്റുള്ളവരുടെ വയറ്റിലോട്ട് പോവാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ഈ നമ്മൾ പണ്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, വണ്ണം ഇല്ലാത്ത സമയത്തൊക്കെ വണ്ണം വെക്കാൻ വേണ്ടി ചൗനപ്രാശ്ന വന്നിട്ട് ഡാബറിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു സാധനം 250 ഗ്രാമിൻ്റെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം പറയുവാണെങ്കിൽ ഇവർ ചിലപ്പോൾ അത് ഓർഡർ ചെയ്യുക. കാരണം ഇവർക്കിപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാധനം വന്നിട്ട് ഇവിടെ ഇങ്ങനെ ആരും അധികം വാങ്ങത്തില്ലല്ലോ. ഇപ്പോൾ ഡാബറിൻ്റെ ചൗനപ്രാശ്നം അങ്ങനത്തെയൊക്കെ ഇതൊക്കെ അപ്പം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചിലപ്പോൾ അതിനുള്ള ഇത് അറേഞ്ച് ചെയ്യായിരിക്കും. അപ്പം ഇവിടെ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഇരിപ്പുള്ളൂ. ഇതുണ്ടോ പിങ്ക്, പിങ്ക് പീനട്ട്. ഇത് റെഡ്. ഇതുണ്ടോ മീറ്റ് ടെൻഡറൈസർ, ചന ചാട്ട്, ചാട്ട് മസാല. ഈ സാധനം നല്ലത്. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല. ആ ചന മസാല, ഷീഖ് കബാബിൻ്റെ മസാല, പഞ്ചാബി യക്നി, പിലാവ്. ഇതൊക്കെ ഇതെനിക്കറിയത്തില്ല കേട്ടോ. ഈ സാധനം ഇത് ബിരിയാണിയുടെ മിക്സാണ്. സിന്ധി ബിരിയാണി, സിന്ധി ബിരിയാണി, കറാച്ചി, കറാച്ചി ബിരിയാണി. എൻ്റെ എല്ലാ മസാലകളത്. എന്നാണ് ലാസ്റ്റ് ഓണം ഫാമിലിയായിട്ടൊക്കെ കൂടിയത്? ഞാൻ കഴിഞ്ഞ വർഷം കൂടിയായിരുന്നു. കഴിഞ്ഞ വർഷം നാട്ടില്. അതിനു മുന്നേ? അതിനു മുന്നേ സൗദിയിലായിരുന്നു. അവിടെ അങ്ങനെ കൂടുകയൊന്നും ഇല്ലായിരുന്നു. നമ്മള് ഞാൻ കൂടിയിട്ട് ഇപ്പം 13 വർഷമായി. 13 വർഷമായിട്ട് നീ നാട്ടിൽ ഓണം കൂടിയിട്ടില്ല ഫാമിലിയായിട്ട്? ഇല്ല. എവിടേക്കായിരുന്നു? ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നഴ്സിംഗിന് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലിയായിരുന്നു. പിന്നെ അവിടുന്ന് ദുബായി പോയി. ദുബായിന്ന് ഇപ്പൊ ഇവിടെ വന്നു. അപ്പം അതിൻ്റെ ഇടയിലൊന്നും നമുക്ക് സമയം കിട്ടത്തില്ല. ഓണത്തിന് ലീവെന്ന് പറഞ്ഞ് നാട്ടിൽ പോയി കൂടാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ശരിക്കും മനസ്സറിഞ്ഞ് കൂടിയിട്ട് ഇപ്പൊ 13 വർഷമായി. ഫാമിലിയോടൊപ്പം ഓണം കൂടുമ്പം നമുക്ക് എന്ത് ഓർമ്മയാണ് മനസ്സിലുള്ളത്? ഓർമ്മയെന്ന് പറയാനില്ല. ഫാമിലിയുടെ കൂടെ കൂടുന്നതും നമ്മള് എന്താ ഫാമിലി ഇല്ലാതെ കൂടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശരിക്കും നാട്ടിലാണെങ്കിൽ നമ്മളുടെ സ്വന്തം വീടിന്റെ മുറ്റത്ത് നമുക്ക് അത്തപ്പൂ ഇടാം,
പിന്നെ നമ്മളുടെ റിലേറ്റീവ്സ് ഉണ്ടാവും, പിള്ളേരുണ്ടാവും, പിന്നെ നമ്മളെല്ലാവരുടെ കുറച്ച് ചെറിയ ചെറിയ ഓണക്കളികളും പിന്നെ എല്ലാവരുമായിട്ട് ഊഞ്ഞാല് അതൊക്കെയാണ് ഓണം എന്ന് സംബന്ധിച്ച് സ്പെഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോൾ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ ഇതുപോലെ വീടൊക്കെ ഉള്ളു, വീടൊക്കെ നന്നായിട്ടുള്ളവർക്കാണെങ്കിൽ ഈ സെയിം ഊഞ്ഞാലും എല്ലാ പരിപാടിയിലും ചെയ്യുന്നവരും ഉണ്ട്. ഈ നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോസിലും, യു കെയിലും അങ്ങനെയൊക്കെ ഉള്ളവർ. അപ്പം നമുക്ക് ഇപ്പോൾ തൽക്കാലം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നടക്കത്തില്ല. അപ്പം ഇനി ഫ്യൂച്ചറിൽ നടക്കുവാണെങ്കിൽ എന്തായാലും അതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കും, ഊഞ്ഞാലിലൊക്കെ ആടുന്നതും. എൻ്റെ ഒരു ഓണത്തിൻ്റെ ആ ഒരു ഇത് കൺസെപ്റ്റ് പെർസ്പെക്റ്റീവ് എല്ലാവരും മാറി, എല്ലാവരും അതിൽ നിന്ന് നമ്മുടെ ആ പഴയ ആ ഒരു കൺസെപ്റ്റിൽ നിന്നൊക്കെ മാറി. പിന്നെ ഒഫ്കോഴ്സ് പ്രവാസികൾക്ക് എന്ന് പറയുന്നത് ഓണത്തിൻ്റെ സമയത്ത് നാട്ടിലോട്ട് പോകുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. കാരണം ആ സമയം ഭയങ്കര ഫ്ലൈറ്റ് റേറ്റൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പോൾ പിന്നെ ഒട്ടും പറ്റത്തില്ല, കോവിഡ് ആയതുകൊണ്ട് നമുക്ക് ചെന്നാൽ ഒരിക്കലും എൻ്റർടൈനും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും സ്റ്റക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ശരിക്കും എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു തോട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൺസ് നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോയി ജോബ് ചെയ്ത് ജീവിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള നാട്ടിലെ സെലിബ്രേഷൻസും കാര്യങ്ങളും എല്ലാം മിസ്സായി തുടങ്ങും. അത് നമുക്ക് ഒരിക്കലും പിന്നെ അങ്ങോട്ട് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ ഗ്രീൻ ചില്ലിയിൽ പിന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഓഫറും ഉണ്ട് ഓണത്തിന് ഇവർ കൊടുക്കുന്നതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തിരുവോണത്തിന് മുന്നേ പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്ന് വെച്ചാൽ 31-ാം തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 50 രൂപയ്ക്ക് മുകളിൽ, 50 യൂറോയ്ക്ക് മുകളിൽ അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവർക്കെല്ലാം ഓരോ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പേരെഴുതിയിടാം. നമ്മുടെ പേര് ഇവരുടെ ഒരു ലക്കി ഡ്രോയിൽ എഴുതിയിട്ട് കഴിഞ്ഞാൽ തിരുവോണം വരെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇത് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യും. ചൂസ് ചെയ്തിട്ട് അവർക്കും ഇവരൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട്, ഒരു വൗച്ചർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ വന്ന് തിരുവോണത്തിന് മുന്നേ പർച്ചേസ് ചെയ്യുമ്പം ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, എന്നിട്ട് ഈ കോൺടെസ്റ്റിൽ നിങ്ങൾ പങ്കെടുക്കുക. അപ്പം നിങ്ങൾക്ക് അതും ഒരു നല്ല കാര്യമാണ്. ശരിക്കും ഇവിടെ വന്ന് നമ്മളൊരു ഓണം കൂടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോഴത്തേക്കും സന്തോഷമായിരിക്കും. പിന്നെ ഞങ്ങളെല്ലാരും ചിരിക്കുന്നുണ്ട് കേട്ടോ, മാസ്ക് ഇട്ടുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും അടുത്ത കിടിലം കിടിലം ഹെവി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം.